من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം വളരെയേറെ വിശിഷ്ടമായ ഈദുൽ അദ്ഹയുടെ ദിവസമാണ്. ഇസ്ലാമിലെ പരിശുദ്ധമായ ആഘോഷങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട പെരുന്നാളുകളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിശ്ചയിച്ചു തന്നത്. ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. നോമ്പ് വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ഈദുൽ ഫിത്തർ വരാറുള്ളത്. പരിശുദ്ധമായ റമദാനിൻ്റെ ശേഷം നമ്മുടെ ശരീരവും മനസ്സുമെല്ലാം പൂർണ്ണമായ ശുദ്ധീകരണാനന്തരമാണ് ഈദുൽ ഫിത്തർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഈ പരിശുദ്ധമായ മാസത്തിൽ ഒട്ടേറെ ഓർമ്മകൾ അയവിറക്കാൻ സാധ്യമാകുന്ന മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ കുടുംബങ്ങളുടെ തന്നെയും ജീവിതത്തെ ഓർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലാണ് ഈദുൽ അദ്ഹ. ബലി പെരുന്നാളും നമുക്കെല്ലാം സുന്നത്തായി നിശ്ചയിച്ചു വച്ചിട്ടുള്ളത്. ഹജ്ജും അതോടനുബന്ധമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒന്നാണ് പരിശുദ്ധമായ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഓർമ്മകളും. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയുമൊക്കെ ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മയാണ് പരിശുദ്ധമായ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കാനാവുന്നത്. അവരുടെ ആത്മാർപ്പണം എന്ന് ഞാൻ പറയാൻ കാരണം, അള്ളാഹുവിൻ്റെ കൽപ്പനയെ എല്ലാ അർത്ഥത്തിലും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ജയിക്കാൻ കഴിയുന്ന നിശ്ചയദാർഢ്യമാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. എല്ലാ പ്രതിസന്ധികളെയും ജയിച്ച കാലങ്ങളിൽ നിന്ന് തന്നെയാണ് ഇസ്ലാം അതിൻ്റെ എല്ലാ വിജയങ്ങളും നേടിയെടുത്തത് എന്ന ബോധ്യം സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിത പാഠങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനാവുന്ന ഒന്നാണ്. നംറൂദിൻ്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് പിന്നെയുള്ള നിരന്തരമായ യാത്രകളുടെയും നിരന്തരമായ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളിൽ നിന്ന് എല്ലാത്തിലും ജയിച്ചു നിൽക്കുന്ന ഒരു മഹാനായ പ്രവാചകനാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എല്ലാ പ്രതിസന്ധികളെയും ജയിക്കുമ്പോഴും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ അദ്ദേഹം ദൃഢീകരിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാനാവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പ്രത്യേക സാമൂഹിക കാലഘട്ടത്തെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതിനിധാനം ചെയ്തത്. 4000 കൊല്ലം മുമ്പ് മെസപ്പട്ടോമിയൻ സാംസ്കാരിക ഭൂമികയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജന്മം ഉണ്ടാകുന്നത്. ഇറാഖിലെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടെ നിന്ന് പക്ഷേ ആ നാട്ടിലെ ആ കാലഘട്ടത്തിൻ്റെ എല്ലാത്തരം അന്ധവിശ്വാസങ്ങൾക്കുമെതിരായി ഏറ്റവും ശക്തമായി നിന്ന ഒരു പ്രവാചകനായിരുന്നു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു ചെറുപ്പക്കാരൻ കൂടി എന്ന് പറയാനാവും. അതുകൊണ്ടാണ് ആ സമൂഹം പലപ്പോഴും ആ ചെറുപ്പക്കാരനെ വല്ലാതെ ദേഷ്യത്തോടെ നോക്കിക്കണ്ടു. അദ്ദേഹം എല്ലാ അന്ധവിശ്വാസങ്ങൾക്കുമെതിരായി കൃത്യമായി തൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു.
ബഹുദൈവാരാധന നടന്നിരുന്ന ആ കാലം, നക്ഷത്രങ്ങളെ നോക്കി ജ്യോത്സ്യ പ്രവചനങ്ങൾ നടത്തിയിരുന്ന കാലം, അങ്ങനെയൊക്കെ ആയിരുന്ന സമൂഹത്തിൻ്റെ മുമ്പിലാണ് സത്യവിശ്വാസത്തിൻ്റെ പ്രോജ്ജലമായ സന്ദേശം സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഴക്കിയത്. സത്യവിശ്വാസത്തിൻ്റെ സുന്ദരമായ സന്ദേശത്തെക്കുറിച്ച് അദ്ദേഹം പറയാൻ ഉപയോഗിച്ച പ്രയോഗം, അദ്ദേഹം പലപ്പോഴും പ്രകൃതിയെ നോക്കി പ്രകൃതിയിലെ തന്നെ ഓരോ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. ചില കാര്യങ്ങളിൽ വളരെ യുക്തിഭദ്രമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രബോധനം നടന്നത്. എങ്ങനെയാണ് ആ കാര്യങ്ങൾ നടന്നു വരുന്നത് എന്ന് പ്രത്യേകം നോക്കാനും വീക്ഷിക്കാനും അത് സംബന്ധിച്ച് പഠിക്കാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സമയം കണ്ടു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചില ചോദ്യങ്ങളെക്കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്തരം ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് എൻ്റെ സമുദായമാണ് എന്ന്. അതായത് ചിന്താപരമായ മുന്നേറ്റങ്ങൾ നടത്തേണ്ട ഒരു സമൂഹമാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തൻ്റെ പിതാമഹൻ കൂടിയായ കാലങ്ങളുടെയും ജീവിതങ്ങളുടെയും ദേശങ്ങളുടെയും എല്ലാം അമരസ്ഥാനത്തിരിക്കുന്ന സംസ്കാരങ്ങളുടെ സംഗമഭൂമി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച ആളാണ്. നാം ചില തത്വചിന്തകന്മാരെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്. സോക്രാട്ടീസ് ചോദ്യം ചോദിച്ച ആളായിരുന്നു. അദ്ദേഹം ജനങ്ങളോട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോട് ചോദിക്കും. അത്തരം യുക്തിഭദ്രമായ ചോദ്യങ്ങളെ അതേപോലെ ചോദിക്കുകയും എന്നാൽ യുക്തിരഹിതമായ മറുപടികൾ കേൾക്കുമ്പോൾ അതല്ല ശരി എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് ഏകനാകുന്ന ദൈവത്തിലേക്ക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്, തൗഹീദിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയെ ക്ഷണിച്ചത്. ആ ക്ഷണം, ആ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശ പ്രചരണം, അദ്ദേഹത്തിൻ്റെ പ്രബോധനം തടയാനാണ് അന്നത്തെ കാലത്തെ രാജാവായിരുന്ന നംറൂദ് അഗ്നികുണ്ഠം ഉണ്ടാക്കിയത്. പക്ഷേ അഗ്നികുണ്ഠത്തെയും ജയിക്കാൻ കഴിയുന്ന തീവ്രമായ അഭിലാഷം സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അഗ്നികുണ്ഠത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തി അതിലേക്ക് വീഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ തൊട്ടു മുമ്പ് ഇങ്ങനെ ചരിത്രത്തിൽ കാണാനാകും, സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈയുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മഹാനായ പ്രവാചകൻ എന്ന നിലയിൽ അങ്ങയുടെ പ്രാർത്ഥന സ്വീകരിക്കുമല്ലോ, എന്തിനാണ് അങ്ങനെ ചെയ്യാത്തത് എന്ന ചോദ്യത്തിന്, ഞാൻ അങ്ങനെയല്ല തീരുമാനിച്ചിട്ടുള്ളത്, ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ജിബ്രീൽ ഞാൻ ചെയ്യട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോഴും താങ്കളുടെ സഹായവും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ആ കാണുന്ന അഗ്നികുണ്ഠത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഞാൻ അവിടെ ആ അഗ്നിക്കിരയായി അങ്ങനെ വെന്തു തീർന്നു പോകണമെന്നാണ് എൻ്റെ റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ ആ തീരുമാനം നടക്കണമെന്ന് ചിന്തിക്കുന്നവനാണ് ഞാൻ. ഞാൻ എൻ്റെ നാഥനോട് ആ കാര്യത്തിൽ മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ നിശ്ചയദാർഢ്യത്തിൻ്റെ പേരാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിമിയ ജീവിതത്തിലേക്ക് നോക്കാനാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അതേ പ്രബോധന രീതി നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ ഇത്തബിഊ മില്ലത്ത അബീകും ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിനെ തുടരണം എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് എന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് ആത്മാർപ്പണത്തിൻ്റെ, നിശ്ചയദാർഢ്യത്തിൻ്റെ, ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും കുലുങ്ങാത്ത മനസ്സിൻ്റെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള വിശ്വാസത്തിൻ്റെ അജാഞ്ചല്യത്തിൻ്റെ, അതിൻ്റെയൊക്കെ പേരാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തൻ്റെ ഓമന മകനെ കൊണ്ടുപോയി, തൻ്റെ പൊന്നോമന മകനെയും അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ടവളെയും കൊണ്ടുപോയി വിജനമായ ഒരു മരുപ്രദേശത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കാൻ, എന്നിട്ട് പറയാൻ, അള്ളാഹുവേ ഞാനിതാ റബ്ബി ഇന്നി അസ്കൻതു മിന്ദുറിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ, അള്ളാഹുവേ ഞാനിതാ ഒരു പുല്ലുപോലും മുളക്കാത്ത മരുക്കാട്ടിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ പൊന്നുമോനെയും എൻ്റെ പ്രിയപ്പെട്ടവളെയും ഇവിടെ താമസിപ്പിച്ചിട്ട് പോകാൻ പോകുന്നു എന്നാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ ആ പ്രാർത്ഥനയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചത്. ഇബ്രാഹിം ആ ഊഷരമായ മരുക്കാട്ടിലുണ്ടാക്കിയതൊരു സംസ്കാരത്തിൻ്റെ തുടക്കമാണ്. അവിടെ ഒരു സംസം ഉറവ പൊട്ടി. ആ സംസമിനേക്കാളും വലിയ സംസമായി
ഒരു മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു സാംസ്കാരികമായ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സംസം വലിയൊരു സംസം ഉറവ പൊട്ടുകയായിരുന്നു. ഒരു മരുഭൂമി എങ്ങനെ സാംസ്കാരികമായിട്ടുള്ള ഏറ്റവും വലിയ ഉജ്ജ്വലമായ ഒരു അക്ഷയഖനിയായി ഒരു സ്രോതസ്സായി മാറിയത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ അത്ഭുതത്തോടെ ചരിത്രകാരന്മാർ നിൽക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ അടുപ്പിക്കണം. ഈ ഭൂമിയിൽ അവസാനം റബ്ബന ഇബ്അഥ് ലഹും, അല്ലാഹുവേ ഇവർക്ക് വേണ്ടി റസൂലൻ ഒരു പ്രവാചകനെ നിങ്ങൾ അയച്ചു കൊടുക്കണം, അല്ലാഹുവേ നീ അയച്ചു കൊടുക്കണം എന്ന് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അവരെ ബോധ്യപ്പെടുത്തുന്ന, അവർക്ക് സംസ്കാരം നൽകുന്ന, യത്തുലു അലൈഹിം ആയാത്തിക്ക്, നിൻ്റെ പരിശുദ്ധമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്ന, അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്ന, അവരെ വയുസക്കീഹിം അവരെ സംസ്കരിക്കുന്ന, അവർക്ക് നിൻ്റെ വിശുദ്ധമായ ഈ പരിശുദ്ധമായ ജീവിതത്തെ ഈ സംസ്കാരത്തെ പറഞ്ഞുകൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മഹാനായ പ്രവാചകനെ അയച്ചു കൊടുക്കണം എന്നായിരുന്നു മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചത്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സംസ്കാരമാണ് ലോകത്ത് അവസാനിപ്പിക്കുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏ ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഒന്നാണ്. എല്ലാ മനുഷ്യരുടെയും ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നടത്തിയത്. അതും ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ തൊട്ടുതലേന്നാണ്. ഇന്ന് ഈദുൽ അദ്ഹ എങ്കിൽ ഇന്നലെ അറഫയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ മിനിഞ്ഞാന്ന്. നമ്മൾ ഇന്ന് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിലും രണ്ട് ദിവസം മുമ്പ് ലോകം മുഴുവനും ഒരേ ഭാഗത്തേക്ക് ഒഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നാം കണ്ടു. അവിടെ വർണ്ണങ്ങളില്ല, അവിടെ ഭേദങ്ങളില്ല, അവിടെ മനുഷ്യനൊന്നാണ്, എല്ലാ മനുഷ്യരും. ആ മനുഷ്യരുടെ പ്രത്യേകമായ ഏതെങ്കിലും ഒരു സവിശേഷ ഭാഗത്തെ അദ്ദേഹം ഭരണാധികാരിയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം സമ്പന്നനായിരുന്നു എന്ന് വിശേഷിപ്പിക്കാൻ അവിടെ യാതൊരു തരത്തിലും സ്ഥാനം കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വംശത്തിൽപ്പെട്ടയാളാണെന്ന് പറയാൻ, അയാൾ യൂറോപ്യനാണ്, ഏഷ്യനാണ്, അമേരിക്കക്കാരനാണ്, ഒന്നും പറയാൻ, ഒന്നും പറയാതെ ഒരൊറ്റ വർത്തമാനം മാത്രമേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ കൂടി പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വഅംവാലക്കും അലൈക്കും ഹറാമുൻ ഇലാ അൻ തൽഖൗ റബ്ബക്കും. നിങ്ങളുടെ രക്ഷിതാവിനെ കാണുന്ന ദിവസം വരെയും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ രക്തവും അത് മൂല്യവത്താണ്, അത് മൂല്യമുള്ളതാണ്. നിങ്ങളുടെ അഭിമാനം മൂല്യമുള്ളതാണെന്ന് ലോകത്തോട് ആദ്യം പ്രഖ്യാപിച്ചത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നാം നിരന്തരം അഭിമാനങ്ങൾ, മനുഷ്യരുടെ അഭിമാനങ്ങളെ കടിച്ചു കീറുന്ന കാലമാണ്. എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ഏതെങ്കിലും റൂമിൽ ഒരുമിച്ച് ആരും കാണാതെ ഇരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ആർക്കൊക്കെ എതിരെയായി വാട്സപ്പിലും ഫേസ്ബുക്കിലും എഴുതുമ്പോൾ 1400 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ്, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ രക്തം അതെല്ലാം പ്രധാനമാണ്. കഹുർമത്തി യൗമിക്കും ഹാദ വ കഹുർമത്തി ഷഹരിക്കും ഹാദ. ഈ പരിശുദ്ധ ദിവസം പോലെ, ഈ മാസം പോലെ, ഈ പരിശുദ്ധ പട്ടണം പോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ അഭിമാനം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇന്നക്കും സതൽഖൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കാണും. ഫയസ്അലുക്കും അമാലിക്കും, നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ അമലുകളെക്കുറിച്ച് ചോദിക്കും. അതുകൊണ്ട് വഖദ് ബല്ലഗ്തു, ഞാനിതാ നിങ്ങൾക്കിതെല്ലാം എത്തിച്ചു തന്നിരിക്കുന്നു. ഹൽ ബല്ലഗ്തു, ഞാനിതെല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ 100,000 കണ്ഠങ്ങളിൽ നിന്ന് ഒരുപോലെ കേട്ട ശബ്ദമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങത് ഏൽപ്പിച്ചു തന്നു, അങ്ങ് ആ ദൗത്യം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് 100,000 കണ്ഠങ്ങളിൽ നിന്നൊരുമിച്ചു കേട്ട ആ നാദം, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം. പക്ഷേ ആ മുഹൂർത്തത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഏറ്റവും വലിയ സന്ദേശം മാനവികതയുടെ ഏകത്വത്തെക്കുറിച്ചാണ്. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയാൻ ആ പ്രസംഗം അവസാനിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾ അവരെ പ്രത്യേകം സൂക്ഷിക്കണേ, അവരുടെ പവിത്രത കാക്കണേ, അവരെ ബഹുമാനിക്കണേ. അവരോട് ബഹുമാനം കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാകുന്നുള്ളൂ.
നിങ്ങൾ അവരോട് ചെയ്യേണ്ട കടപ്പാടുകളെ പൂർണ്ണമായി ചെയ്യണേ. ഞാനത് പ്രത്യേകം നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അവർ നിങ്ങളോട് ചെയ്യേണ്ട കടപ്പാട് പോലെ, ബാധ്യത പോലെ തന്നെ അവരോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിൻ്റുകളെ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ, ഒന്ന് മനുഷ്യൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞു, മറ്റൊന്ന് സകല വിദ്വേഷങ്ങളുടെയും വെറികളുടെയും ലോകമിതാ ഞാൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിലിട്ട് ഞാനിതാ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഖുറൈശി ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരുന്ന വൈര്യത്തിൻ്റെ പേരിൽ പരസ്പരം തമ്മിലിടിച്ച് കൊല ചെയ്തിരുന്നതിനെ, ആ കൊലപാതകങ്ങളിൽ ചിലതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ഗോത്രത്തിലെ ചിലരെ കൊന്നതിൻ്റെ പേരിൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ബന്ധപ്പെട്ടവർക്കോ വൈര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വൈര്യം മുഴുവനും എൻ്റെ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി തീർക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു വൈര്യത്തെയും ഞാൻ ഇനി നിങ്ങൾക്ക് തരുന്നില്ല, എല്ലാ വർണ്ണവെറിയെയും ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, പലിശ ഒരു ചൂഷണോപാധിയാണ്, അതുകൊണ്ട് ആ ചൂഷണോപാധി ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെട്ട എല്ലാ ഇടപാടുകളും അതെൻ്റെ കുടുംബത്തിലെയും എൻ്റെ ഗോത്രത്തിലെയും എൻ്റെ സമൂഹത്തിലെയും ഇടപാടുകളും ഞാനിത് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് സ്ത്രീകളുടെ സത്വത്തെക്കുറിച്ച്, അവളുടെ പവിത്രതയെക്കുറിച്ച്, അവളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച്, അവളെ ആദരിക്കുന്നതിനെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം, 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പുറം 1948 December 10 ലോകത്തൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. ആ മനുഷ്യാവകാശ പ്രഖ്യാപനം പോലും ഇതേപോലെ തന്നെയായി വരുന്നതിൻ്റെ ഒരു കാരണം അതെന്നേ പറഞ്ഞു പോയതാണ്. Whereas recognition of the inherent dignity and of the equal and inalienable rights of all members of the human family is the foundation of freedom, justice and peace in the world. എവിടെയൊക്കെയാണോ സമൂഹത്തിൻ്റെ അന്തസ്സ് നിലനിൽക്കുന്നത്, സമത്വം നിലനിൽക്കുന്നത്, അവിഭാജ്യമാം വിധം മനുഷ്യകുലത്തിലെ ഓരോ പ്രതിനിധിയുടെയും അവൻ്റെ അന്തസ്സിനെയും അവൻ്റെ അവകാശത്തെയും നിലനിർത്താൻ സാധ്യമാകുന്നത്, അതുതന്നെയാണ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് പീസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തെ സമാധാനത്തിൻ്റെയും ഈ ലോകത്തെ സ്വാതന്ത്ര്യത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ നീതിയുടെയും പ്രധാനപ്പെട്ട അടിക്കല്ല് എന്ന് നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ആദ്യത്തെ വാചകം, അതിൻ്റെ പ്രയാമ്പിളിൻ്റെ തുടക്കത്തിലെ പ്രധാന വാചകം ഇതാകുമ്പോൾ, ആ വാക്ക് ഏറ്റവും ആദ്യം പറഞ്ഞ് അറഫയിലെ സംഗമത്തിലെ അവസാനത്തെ പ്രസംഗം നടത്തിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പരിശുദ്ധമായ ദിവസം മനുഷ്യത്വത്തിന് വേണ്ടി, സൗഹാർദ്ദത്തിന് വേണ്ടി, എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കും അപ്പുറത്തു നിൽക്കുന്ന, എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്തു നിൽക്കുന്ന, മാനവീകമായിട്ടുള്ള ഐക്യത്തിനും സഹവർത്തിത്വത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കണം. എല്ലാ മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ആലോചിക്കണം. എത്ര ഭവത്യേകം ഏകനീഢം, എത്ര വിശ്വം ഭവത്യേകനീഢം. ഈ വിശ്വം മൊത്തം നോക്കിയാൽ എവിടെയെല്ലാം ഈ പ്രപഞ്ചത്തെ കാണുന്നു, അതെല്ലാം ഏകനീഢം, ഒരു കിളിക്കൂട് പോലെ, ഒരു കിളിക്കൂട് പോലെ, ഒരു നെസ്റ്റ്, ഒരു കൊച്ചു കിളിക്കൂട് പോലെ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന വിധം, ആ കിളിക്കൂട്ടിലെ എല്ലാത്തരം ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും ഒരുമിച്ചു തീർക്കാൻ സാധ്യമാകുന്ന വിധം, ആ കിളിക്കൂടായി ഈ ലോകത്തെ കാണാൻ സാധിക്കുന്ന, ഒരു തറവാടായി ഈ ലോകത്തെ കാണാൻ സാധ്യമാകുന്ന ഒരു നന്മയുടെ കാലത്തെക്കുറിച്ചാണ് 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ആ വിശുദ്ധമായ ജീവിതത്തെയും സന്ദേശത്തെയും ഓർത്തുകൊണ്ട് ഈ പരിശുദ്ധ ദിവസത്തെ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ആചരിക്കാൻ ഞാൻ എൻ്റെ സഹോദരന്മാരോടും എന്നോടും പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഭായിയോം, മേം തുമേം ബക്രീദ് ക ഈദുൽ അൽഹാക്കി ശുഭ് കാമനീയം ദേതാഹും. ഭായിയോം, ആജ് മഹാൻ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം കി യാദ് കാ ദിൻ ഹേ. യഹ് ഉൻകേ ബേഠേ സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാ സ്മൃതി ദിവസ് ഹേ. യഹ് ഉൻകേ സമർപ്പൺ ഓർ ബലിദാൻ കോ യാദ് കർണേ കാ ദിൻ ഹേ. ആയേ ഹം ഉൻകേ ജീവൻ കോ യാദ് കർക്കേ ഓർ അധിക് അല്ലാഹ് സുബ്ഹാന ഹുവ തആല കേ പാസ് ലോട്ടനേ കാ സങ്കൽപ്പിലേം. അല്ലാഹം സഭീ കോ ജീവൻ മേം സഫലതാ പ്രദാൻ കരേം.
അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്കിനി ആദ്യം രണ്ട് റക്കാത്ത് നമസ്കാരമാണ്. ബലിപെരുന്നാൽ ഈദുൽ അദ്ഹ നമസ്കാരം രണ്ട് റക്കാത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോടുകൂടെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുക. അതിനുശേഷം വജ്ജഹത്തു, അതായത് വജ്ജഹത്തു വജഹിയ ലില്ലദീ ഫത്തറ